ആദ്യകാലങ്ങളിലൊക്കെ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മദ്രാസിൽ വരുമ്പോൾ പ്രിയൻ സ്വാമീസ് ലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കാറുള്ളത്. സ്വാമീസ് ലോഡ്ജ് എന്ന് പറയുന്നത് പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. മലയാള സിനിമയിലെ പ്രത്യേകിച്ച് സത്യൻ മാഷ്, ജോസ് പ്രകാശ്, പറവൂർ ഭരതൻ, നെല്ലിക്കോട് ഭാസ്കരൻ, അങ്ങനെ എത്ര എത്രയോ പേര്. അപ്പോൾ പ്രിയൻ സ്വാമീസ് ലോഡ്ജിൽ വന്നു കഴിഞ്ഞാൽ പ്രിയൻ ഈ ദിവസത്തിൽ രണ്ടും മൂന്നും തവണ കുളിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. പിന്നെ കുളിക്കുന്ന സമയത്ത് തന്നെ വസ്ത്രങ്ങൾ മാറുകയും വേണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പം സ്വാമീസ് ലോഡ്ജിൽ വന്നാൽ ഉടൻ പുള്ളി അഴുക്ക് വസ്ത്രങ്ങളൊക്കെ ലോണ്ടറി കൊണ്ടുപോയി കൊടുക്കും. അപ്പം പിറ്റേസും രാവിലെ ആ വസ്ത്രങ്ങൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി നോക്കുമ്പം ഈ വസ്ത്രങ്ങൾ കൊടുത്തതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവില്ല, അതെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതന്വേഷിച്ചിട്ട് റെസിപ്റ്റ് ഇല്ലാതെ ലോണ്ടറി എങ്ങനെയെങ്കിലും തപ്പാൻ വേണ്ടി അന്വേഷിക്കുമ്പം ഏത് ലോണ്ടറിയിലാണ് ഇത് കൊടുത്തതെന്ന് മറന്നു പോകും. അങ്ങനെ പൊതുവെ നല്ല മറവിയുള്ള ഒരുപാട് സംഭവങ്ങൾ വസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലങ്ങളിൽ സ്വാമീസ് എന്ന് പറയുന്ന സ്ഥലം വിട്ട് മദ്രാശ്ശേരി വരുമ്പം ഹോട്ടൽ പാങ്ക്രോവ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ധാരാളം സിനിമയിലുള്ള ആൾക്കാരൊക്കെ താമസിച്ചിരുന്നത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി മലയാളത്തിലെ ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ജയനെ കാണുന്നത്. പാങ്ക്രോവ് ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ അന്തരിച്ച ജേസി എന്ന് പറയുന്ന സംവിധായകനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റിസപ്ഷനിൽ. അപ്പോഴാണ് അത് ശ്രീ ജയനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് ജയനുമായിട്ട് ഒന്ന് പരിചയപ്പെടണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവർ സംസാരിക്കുന്നതിനിടയിൽ ചാടി കയറി അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കി എന്നല്ലാതെ പരിചയപ്പെടാൻ പോയില്ല. പരിചയപ്പെടാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തില്ല. അപ്പം ഞാൻ അന്ന് ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നെങ്കിലും സംവിധായകൻ ജേസിക്കും ജയനും എന്നെ തിരിച്ചറിയുന്ന അവസ്ഥയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എന്നെ ഇങ്ങനെ നോക്കി എന്നല്ലാതെ അവർക്ക് എന്നെ മനസ്സിലായതേയില്ല. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ജേസി ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സിനിമ സംവിധാനം ചെയ്തു, കൊടുങ്കാറ്റിന് ശേഷം എന്നാണ് ആ സിനിമയുടെ പേര്. അതിലൊരു വേഷം എനിക്കുണ്ടായിരുന്നു, അതിൽ നായകൻ ജയനായിരുന്നു, നായിക സീമ, സീമയുടെ അമ്മാവൻ്റെ മകൻ ആയിട്ടാണ് എൻ്റെ വേഷം. ആ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചും ജയനും ഞാനുമായിട്ട് ചില സീനുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ഷെഡ്യൂളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന രംഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തമ്മിൽ അവിടെ ഇങ്ങനെ കണ്ടു എന്നല്ലാതെ ഞങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്താനോ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് കയറി സംസാരിക്കാനോ ഉള്ള അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഷെഡ്യൂൾ അവസാനിച്ചു. ആ ഷെഡ്യൂൾ അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കോളിളക്കം എന്ന് പറയുന്ന സിനിമ മദ്രാസിൽ തന്നെ ചിത്രീകരിക്കുന്നത്. കോളിളക്കത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചാണ് സാഹസികമായ ഒരു ഹെലികോപ്റ്റർ രംഗം ചിത്രീകരിക്കുമ്പോൾ ആ ഹെലികോപ്റ്റർ തകർന്നു വീണ് ജയൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത്. ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിൽ ജയന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ആരാധകരാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ ജയൻ്റെ മരണം ചില്ലറയൊന്നുമല്ല ഞെട്ടിച്ചത്, അത് സ്വാഭാവികമാണ്. അത്രയധികം സ്നേഹവും ആരാധനയും ഒക്കെ അദ്ദേഹത്തോടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളുടെ വികാരം മുതലെടുക്കാൻ വേണ്ടി, കാരണം ഇങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആ മരണം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഉൾക്കൊള്ളാതെ ഈ മരണം സത്യമാണോ എന്ന് സംശയിക്കുന്നവരുടെ വികാരങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ജയൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചില പുസ്തകങ്ങൾ വരെ അക്കാലത്ത് അടിച്ചിറക്കുന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചൂടപ്പം പോലെ ആ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു പിന്നെ ജയൻ്റെ മരണം അഥവാ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് യഥാർത്ഥമായ ഒരു അപകട മരണമോ അങ്ങനെയൊന്നുമല്ല, അത് ഒരു കൊലപാതകമാണ്, ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കി. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം ഇന്നും കൊള്ളക്കം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള ആളുകൾ, ദൃക്സാക്ഷികൾ, നേരിട്ട് കണ്ടിട്ടുള്ള ആളുകൾ, അവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള രംഗങ്ങളിൽ സ്വാഭാവികമായിട്ടും നായകന്മാരായിട്ട് അഭിനയിക്കുന്ന ആളുകൾ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി, അപകടം ഇല്ലാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും എല്ലാം ചെയ്തിട്ടേ സാധാരണ ചെയ്യാറുള്ളൂ. പക്ഷേ
ജയൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൂപ്പിനെ കൊണ്ട് ഇങ്ങനെ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. എല്ലാം തനിക്ക് തന്നെ ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേകതരം വാശിയും വീറും ഒക്കെ കാണിച്ചിരുന്ന ഒരു യഥാർത്ഥ ആക്ഷൻ ഹീറോയുടെ മനസ്സുള്ള ആളായിരുന്നു. പലപ്പോഴും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതിനാണ് ഇതിൽ ഇതുപോലെയുള്ള ചാട്ടത്തിനും ഇതുപോലെയുള്ള ഓട്ടത്തിനും ഇതുപോലെയുള്ള സാഹസിക രംഗങ്ങൾക്കും ഒക്കെ നിർമ്മാതാവ് പൈസയൊക്കെ മുടക്കി ഇതിൽ പിന്നെ സാങ്കേതിക പരിജ്ഞാനം ലഭിച്ചിട്ടുള്ള ആളുകളെ കൊണ്ട് എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തതിന് ശേഷം മാത്രമേ ഇത്തരം സാഹസിക രംഗങ്ങൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. പക്ഷേ ജയനെ സംബന്ധിച്ചിടത്തോളം അന്ന് വിധി നിർണയിക്കപ്പെട്ട ദിവസമായതുകൊണ്ടോ എന്തോ അദ്ദേഹത്തിന് അങ്ങനെ ഹെലികോപ്റ്ററിൽ തൂങ്ങി ഈ രംഗം ചിത്രീകരിക്കാൻ തോന്നി. അദ്ദേഹം ഡൂപ്പില്ലാതെ അത് ചെയ്തു. പക്ഷേ ആ ഹെലികോപ്റ്ററിൻ്റെ ബാലൻസ് തെറ്റുകയും അത് താഴേക്ക് നിലംപതിക്കുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു യാതൊരു ദുരൂഹതയും അതിലില്ല. അപ്പോൾ സിനിമ മാത്രമല്ല സിനിമ എന്ന് പറയുന്നത്, ജീവിതവും സിനിമ തന്നെയാണ്. സിനിമയിലുള്ളതുപോലെ ജീവിതത്തിലും വളരെ നാടകീയമായ പല അപ്രതീക്ഷിത മുഹൂർത്തങ്ങളും ജീവിതം നമ്മുടെ മുമ്പിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്.